ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളിത് ഇഡ്ഡലി ദോശമാവ് വെച്ചിട്ടും അല്പം പഴമൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു കുഞ്ഞു ഉണ്ണിയപ്പം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 300 ഗ്രാമോളം ഉള്ള ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പോളം ഉള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ശർക്കര ഒന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അത് ഒത്തിരി ലൂസാക്കി എടുക്കരുത് കേട്ടോ. ഇച്ചിരി എന്താ പറയുക, നല്ല കട്ടിയുള്ള ശർക്കര പാനിയായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ അതാ ഞാനൊന്ന് ഇതൊന്ന് ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ശർക്കര അവിടെ ആവുന്ന നേരം കൊണ്ട് ഞാനപ്പോൾ ഇതാ ഇത്രയും ഒരു 2 കപ്പോളം ഉള്ള ദോശമാവാണ് എടുത്തിരിക്കുന്നത്. ദോശമാവോ ഇഡ്ഡലി മാവോ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് കഴിച്ച് മടുത്തിരിക്കുമായിരിക്കും. ഇപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ നമ്മൾ എത്ര ഉണ്ടാക്കി കഴിച്ചെന്നാലും ചിലപ്പോൾ അല്പം ബാക്കിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഈ ഒരു ഇഡ്ഡലി ദോശയൊക്കെ തീർക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമുക്ക് വീട്ടിൽ 2 പഴവും അല്പം ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഞാൻ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡിയായിരുന്നു. അപ്പോൾ ഞാൻ ശർക്കര പാനി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് വീണ്ടും ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശർക്കര പാനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് ഞാൻ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഈ പഴം നമ്മുടെ ഈ ശർക്കര പാനിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളെടുക്കുന്ന ശർക്കര പാനിയിൽ അധികം കരടൊന്നുമില്ല, നല്ല പ്യുവറായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കേണ്ട കാര്യമില്ല. ഞാനെടുത്തതിന് അല്പം അരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതാണ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റിയത്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിന് ഈ ഒരു ശർക്കരയൊക്കെ വറ്റി പഴമൊക്കെ നന്നായി ഉടഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് വരെ നമുക്ക് ഇളക്കണം കേട്ടോ. പിന്നെ പഴം ഏതെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പഴമാണെന്നുണ്ടെങ്കിലും രുചി തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് എന്നായിരുന്നു, ഏലക്കയായിരുന്നു. ഒരു ഏലക്കയുടെ തൊണ്ട് കളഞ്ഞിട്ട് കുരു ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 1/4 കപ്പോളം ഉള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രഷായിട്ട് ചെരുകിയ തേങ്ങയാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉണങ്ങിയിട്ടായിട്ട് കിട്ടുന്നുണ്ടല്ലോ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. അത് പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് അതായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പം. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇതിൻ്റെ ആ ഒരു എന്താ പറയുന്നു, ശർക്കര പാനിക്കൊന്ന് വറ്റുന്നത് വരെ ഇളക്കാം. അതുപോലെ തന്നെ അതിപ്പോൾ ഈ ഒരു കയ്യിലിൻ്റെ ബാക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം പഴം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ട് വരാം. ഇതാ അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോളം ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് പോരാ, കുറച്ചും കൂടെ ഇല്ലത്തെ ശർക്കര ഒന്ന് വറ്റണം. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കാം. ഇതാ 1 മിനിറ്റും കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഞാനിനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി വന്നിട്ടുള്ള ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയുടെ ആ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ശർക്കരയുടെ ഒരു ശർക്കരയും പഴത്തിൻ്റെ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചൂടോടെ കൂടെ തന്നെ ചേർക്കാം കേട്ടോ. ഇത് ചൂടാറണമെന്നൊന്നുമില്ല, ഞാൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അല്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു ശർക്കരയും പഴത്തിൻ്റെ മിക്സും എല്ലാം കൂടെ ചേർത്തിട്ടില്ല. കാരണം ഇനിയിപ്പോൾ ഈ മാവിന് കൂടുതലാണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇച്ചിരിയും കൂടെ വേണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ആ ഒരു മിക്സും കൂടെ പഴത്തിൻ്റെ മിക്സും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഒരു മിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഞാനതുപോലെ തന്നെ ഇതിനകത്ത് ഒരു നുള്ളി ഉപ്പിടാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ഇട്ടാൽ നല്ലതാണ് കേട്ടോ, ആ ഒരു മധുരക്കൊന്ന് മുന്നേ നിൽക്കാനായിട്ട്. അപ്പോൾ ഞാനത് ഇത് ഉണ്ടാക്കുന്നത് ഉണ്ണിപ്പത്തിൻ്റെ ചട്ടിയിലാണ്. അങ്ങനെ ഉണ്ണിപ്പച്ചട്ടിയിൽ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്കിതൊരു ദോശയായിട്ട് നമ്മളൊരു അടയൊക്കെ പോലെ ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ണിയപ്പം ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ണിയപ്പം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ണിപ്പച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഉണ്ണിയപ്പത്തിൽ ഒഴിക്കുന്നത് പോലെ നിറച്ച എണ്ണ ഒന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ടേബിൾ സ്പൂണിലാണ്, ഓരോ ടേബിൾ സ്പൂണും വെച്ചിട്ട് ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നോ അല്ലെങ്കിൽ 1/4 ആ ഒരു രീതിയിൽ, ഒത്തിരി നിറഞ്ഞു വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഇതിനകത്തൊക്കെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറൊക്കെ അങ്ങനെ ഇടാറുണ്ട്. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് വരും. അതുപോലെ നല്ല പഞ്ഞി പഞ്ഞി പോലത്തെ ഒരു അപ്പാണിത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കാനൊക്കെ മടിയൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ദോശമാവിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. കുഞ്ഞുങ്ങൾ ഭയങ്കര ഇഷ്ടത്തോടെ കൂടെ കഴിക്കും. അപ്പോൾ ഇതാ ഞാനിതുപോലെ ഒന്ന് ഒഴിച്ച് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം.
ഇവിടെ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു, അപ്പോൾ അതാ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇതൊന്ന് തിരിച്ചിട്ടൊക്കെ എടുത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 2 മിനിറ്റ് എടുത്തത്. മീഡിയം ഫ്ലെയിമൊക്കെ ആകുമ്പോഴത്തേക്കും എന്നാ ഉണ്ടാവുമെന്ന് വെച്ചാൽ പുറമേയൊക്കെ നമുക്ക് നല്ല കളറൊക്കെ ആയിട്ട് കിട്ടും, പക്ഷെ അകം വേവത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് തിരിച്ച് മറിച്ചൊന്നിട്ട് കൊടുക്കുന്നത്. ഇതാ അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കളർ ഇപ്പം ഈ ഒരു ബ്രൗൺ ഒത്തിരി ഒന്നും ആവണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം കേട്ടോ. ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ചൊരു ഈ ഒരു കളർ ആയില്ല എന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും ഇതെങ്ങനെയും ഉണ്ണിയപ്പം ആവണേന്ന്. കാരണം അവരുടെ മനസ്സിൽ ഉണ്ണിയപ്പം എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കറുത്തതായിട്ടിരിക്കുന്ന ഉണ്ണിയപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡിലോട്ട് അല്പം തിരിച്ച് മറിച്ച് കിട്ടു കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഇത്രയും ഒന്നും കളർ വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, നമുക്കല്ലാതെ ഉള്ളിൽ വേണ്ടോ എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എടുത്ത് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സൂപ്പർ ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചുറ്റെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡിയാണ്. നമ്മൾ ആരും പറഞ്ഞ വിശ്വസിക്കത്തില്ല, അത്രയും സ്വാദാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഇഡ്ഡലി ദോശയുടെ ബാറ്ററൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം ഒരു പഴം വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്രമാത്രം സോഫ്റ്റാണെന്ന് ഞാൻ കാണിക്കാം. കണ്ടോ, പഞ്ഞു പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. Until then, bye-bye.